കൂടെ ശരിക്കും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു, ഒന്ന് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണ് ശരിക്കും പ്രോഗ്രാം എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നോർമലായ ആളുകൾ വിചാരിച്ച പോലും യൂട്യൂബ് സക്സസ് ആവില്ല. ആ ഒരു സ്ട്രെസ്സൊക്കെ അങ്ങോട്ട് ഇല്ലാണ്ടായും കുറേ പറഞ്ഞു ചിരിക്കുമ്പോ. അല്ല അവിടെ എന്താണ് അവിടുത്തെ അവസ്ഥ, അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ഇങ്ങനെ പോകാം. ഇത് സംസാരിക്കണ്ട, കാരണം എന്താ വെച്ചാൽ ഞാനാണ് ഇതിന് ഇൻട്രോ പറയണത്. അപ്പൊ ഒരു ഇൻട്രോ എടുക്കാനുള്ള അവസ്ഥ, അതായത് നമ്മൾ എവിടെ പോകണു അല്ലെങ്കിൽ എന്താണ് അവിടെ ചെന്നിട്ട് സംഭവം എന്നൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞാലല്ലേ നമുക്ക് ശരിക്കും ഒരു ഇൻട്രോ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എവിടെ പോകണമെന്ന് അറിയാം, പക്ഷെ അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി ഇങ്ങനെ വഴിയെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആ കാണുന്ന റോഡിനാട്ടോ എൻ്റെ വീട്ടിലേക്ക് പോകുക, അതായത് പാർല ടൗണിൽ നിന്ന് മേലോട്ട് റോഡ് പോകുന്നുണ്ട്. അതിൽ പോയാൽ എടായിക്കൽ പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ എൻ്റെ വീടുള്ളത്. അതിലിടക്ക് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് ഒരു പട്ടിഷോ ഒക്കെ കാണിക്കുകയാണ്. അങ്ങനെ ബസ് വന്നു, പിന്നെ ഞങ്ങളങ്ങനെ പോകുന്നു. പെരിന്തൽമണ്ണ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ആങ്ങളുടെ വൈഫിട്ട് നാത്തനും കൂടെയാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തരാനും പിന്നെ അവളെ ഞാൻ ഒരു കമ്പനിക്ക് കൊടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എൻ്റെ ചെരുപ്പ് മാറില്ല, അതായത് ഞാൻ ഈ രണ്ട് കൂട്ടം ചെരുപ്പും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു, ഒന്ന് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ കാലിടുന്ന ആ ചെരുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് പൊട്ടാനായിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും പൊട്ടെന്ന് വിചാരിച്ചിട്ട് രണ്ട് കൂട്ടം കൊണ്ട് പോയതായിരുന്നു. ഗൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ചെബി പറഞ്ഞു? ഇങ്ങനത്തെ ഒരു ബ്ലോഗർ ആരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ചെരുപ്പിന്റെ കാര്യം മുഴുവനാക്കില്ല, അതായത് നിങ്ങൾ വിചാരിക്കണ്ടാവില്ല. അപ്പൊ കാലിലിട്ട് പോയ ചെരുപ്പിന് എന്തായിരുന്നു പ്രശ്നം? അതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ, കാരണം ഞാൻ ആ മാറിയ ചെരുപ്പുണ്ടല്ലോ, ആ സ്റ്റോൺ വെച്ചിട്ടുള്ളത്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഒഴിവാക്കാനേ തോന്നൂല, അത് എത്രയോ പ്രാവശ്യം പൊട്ടിയിട്ട് ഒട്ടിച്ചതാണ്. എന്നാലും പെൻഷൻ പറ്റാനായിക്കുണി, ഏതോ കാലത്തെടുത്തതാണ് കേട്ടോ. എന്നാലും എനിക്കത് ഒഴിവാക്കാൻ തോന്നില്ല. അപ്പം ഞാൻ ഇനി അവിടെ എത്തുമ്പോഴത്തേക്കും അത് പൊട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് കൈ പിടിച്ച് പോയതായിരുന്നു കേട്ടോ. അവിടെ എത്തിയിട്ടിടാന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഓരോ പൊട്ടത്തരങ്ങളൊക്കെ ഞാൻ ചെയ്യും കേട്ടോ. അപ്പം ഞങ്ങളവിടെ എത്തിയ സമയത്ത് തന്നെ ഫസ്റ്റ് കണ്ടത് നമ്മുടെ മൊയിനുക്കാനായിരുന്നു, മൊയിനസ് വ്ലോഗ് കിട്ടും. ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു മൂപ്പർ അവിടെ ഉണ്ടാവും എന്നുള്ളത്. അവിടെ വെച്ച് കണ്ടതിൽ ഭയങ്കര സന്തോഷമായി. ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ എന്താണ് കാര്യം എന്നുള്ളത് ഞാനിപ്പോഴും പറഞ്ഞില്ലല്ലോ അല്ലേ. അതായത് അവിടെ സിവിൽ സർവീസ് അക്കാദമി എന്ന് വെച്ചാലും ഒരുപാട് കുട്ടികൾ സ്വപ്നം കാണുന്ന സംഭവമാണല്ലോ. അപ്പം ഷിയാബ് തങ്ങളുടെ അതുപോലെ നമ്മുടെ നജീബ് കാന്തപുരം MLA നേതൃത്വത്തിലുള്ള ഒരു സ്ഥാപനമാണ് ഇത്. അതായത് തികച്ചും സൗജന്യമായിട്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഈ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കാണ്, അതുപോലെ എല്ലാ ജില്ലക്കാർക്കും ഉണ്ട്. നമ്മുടെ മലപ്പുറം ജില്ലയാണെങ്കിൽ ഒന്നും കൂടി മുൻഗണന ഉണ്ടാകും. അപ്പോൾ അവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് അറിയാനും വേണ്ടിയിട്ട് അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹക്കീംക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ആൾക്ക് ഇങ്ങനെ തിരിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അതായത് ആൾക്ക് നെക്കിന് എന്തൊക്കെയാണ് പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ ആയിട്ട് റെസ്റ്റിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ ഇടക്കാൻ ഔഷാദ്ക്ക് അതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അത് ഗ്രൂപ്പിലിട്ട് ട്രോളാൻ വേണ്ടിയിട്ടല്ലാണ്ട് ഒന്നുമല്ല. അപ്പം ഞാൻ ഇവിടെ എന്താണ് ശരിക്കും പ്രോഗ്രാം എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പാട്ടും പറച്ചിലും അങ്ങനെ പ്രോഗ്രാം ഉണ്ട് യൂട്യൂബേഴ്സിൻ്റെ ഒരു മീറ്റ് എന്നൊക്കെ പറഞ്ഞപ്പം എനിക്കറിയില്ലായിരുന്നു അവിടെ എന്താണെന്നുള്ളത് കേട്ടോ. പിന്നെ അങ്ങനെ അതിലിടയ്ക്ക് എനിക്ക് MLA നമ്പർ ഉണ്ടായിരുന്നു. ആളെനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ബ്ലോഗേഴ്സ് മീറ്റ് ഉണ്ടൊന്ന് പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോഴത്ര കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നൗഷാദ്ക്ക് അവർക്ക് എൻ്റെ നമ്പർ കൊടുത്ത് അങ്ങനെ അവർ കോൺടാക്ട് ചെയ്തപ്പോഴാണ് കാര്യം എന്താന്നുള്ളത് മനസ്സിലായത് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ഒന്ന് എത്താൻ പറ്റിയോ ചോദിച്ചു, ആ വരാമെന്നും പറഞ്ഞു. അങ്ങനെ പോയി. നിങ്ങൾ എല്ലാവരെയും കൂടെ ക്ഷണിക്കുമ്പോൾ ഒരു കാര്യം ആഗ്രഹമുള്ളു, നമുക്കിന്ന് മീഡിയക്കപ്പുറത്തൊരു സമാന്തരമായ മീഡിയയായി ഡെവലപ്പ് ചെയ്ത് പലതരത്തിൽ ആയിരക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നീക്കുന്ന ആളുകളാണ് നിങ്ങൾ. കേരളത്തിൻ്റെ പൊതുസമൂഹം ശ്രദ്ധിക്കാതെ പോയ ആയിരക്കണക്കിന് വാർത്തകളുടെ ഉറവിടം കൂടിയാണ് നിങ്ങൾ ഒരുവിധം. അതൊരു പക്ഷേ ഫുഡിലെ വെറൈറ്റികളാകാം, അതൊരു പക്ഷേ ജീവിതത്തിലൊരിക്കലും കാണാത്ത മനുഷ്യരുടെ ജീവിത കഥയാകാം, അല്ലെങ്കിൽ ജീവിത ഗ്രന്ഥിയാകാം. അപ്പോൾ അവർ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു സ്കിറ്റ് രൂപത്തിലിട്ടോ, അതായത് ശരിക്കും ഒരു മൂവി കാണുന്ന ആ ഒരു ഫീലാട്ടോ നമുക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ നമുക്ക് അവർ അവിടെ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പഞ്ചായത്ത്
പറയുകയാണെങ്കിൽ ഞാൻ ലക്ഷദ്വീപിൽ പോകുന്നത് എന്നെ ശിലോചനുള്ള യൂട്യൂബർ ഇതിന്റെ അടുത്തിട്ട് ചെറിയ ചെറിയ പടഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചേർന്ന വികസനം കണ്ടു തുടങ്ങിയത് അങ്ങനെ ഇന്നിപ്പോ വന്നപ്പോ ആളുകൾ കൂടുതൽ അടുക്കാൻ പറ്റി ഇവിടെ വെച്ച് സംസാരിച്ച് ഇതിപ്പോ സുഹൃത്തുക്കളെ കാലിൽ മുറി ഞങ്ങള് ശംഖുള്ളടക്ക് കാര്യങ്ങൾ കയറാറുണ്ട്. അപ്പൊ സാധാരണ കയറുമ്പോ ഞാൻ അത് മുറി കളയും. ഞാൻ ഇതൊരു ആശുപത്രി പേഷ്യൻസ് ഒക്കെ ഇട്ടിട്ട് ഇതിന്റെ ഇടയിൽ വന്നതിനായിട്ട് മാറ്റി വെച്ചാണ് ഇങ്ങനെയുള്ള ആളുകളെ കൂടാറുന്നത്. എന്റെ പണി പറഞ്ഞാൽ ഡോക്ടറാണ്, 26 രാജ്യങ്ങളിൽ സേവനം ചെയ്യുന്നുണ്ട്. 34 ഡോക്ടർമാരെ എന്റെ കീഴിലുണ്ട്. കേരളത്തിലെ കുറഞ്ഞ മേഖലയിലെ ഏറ്റവും വലിയ ആശുപത്രികളുടെ ഒന്നാണ്. പക്ഷെ അതിലേറെ പിന്തുഷ്ടം ഈ ബ്ലോഗ് ചെയ്യാം. അതിന്റെ പ്രധാന പണി എങ്ങനെ ആൾക്കാരെ ആശുപത്രിക്ക് വരുത്താതെ ഇട്ടാം. നിന്റെ പരിപാടി ആശുപത്രിയാണെങ്കിലും നിങ്ങൾ അടുക്കളയിൽ നിന്നുകൊണ്ട്, നിങ്ങളുടെ അടുക്കള തോട്ടത്തിൽ നിന്നുകൊണ്ട്, നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ ആശുപത്രിക്ക് വരുത്താതിരിക്കാം എന്നുള്ളതാണ് എന്റെ പണി. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളതിനാണ്. കുറെ ഞാൻ ചിരിക്കുമ്പോ ഇന്റെ സ്ട്രെസ്സൊക്കെ പോയിട്ട് എനിക്ക് ബീപ്പി ഉണ്ടാവില്ല, എനിക്ക് ടെൻഷൻ ഉണ്ടാവില്ല. ഇതേപോലെ മരുന്നില്ലാതെ എങ്ങനെ ജീവിക്കാമെന്നാണ്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിൽ കൂടുതൽ ശത്രുക്കളുണ്ട്. അപ്പൊ എല്ലാവരോടും പറയുന്ന സബ്സ്ക്രൈബ് ചെയ്യാ എന്നല്ല. യൂട്യൂബിൽ വന്നപ്പോ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോർമലായ ആളുകളിൽ വിചാരിച്ചാൽ പോലും യൂട്യൂബ് സക്സസ് ആവില്ല. പക്ഷെ അല്ല, ഒരു വർഷം കൊണ്ട് ഞാന് സാറിന്റെ അടുത്ത് പോയി സബ് കയറിയത് പറഞ്ഞു. ഫസ്റ്റ് യൂട്യൂബ് ആണി പറഞ്ഞത് സാറിനോട് പറയാൻ വേണ്ടി പോയി. ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ എല്ലാരും മുന്നിൽ നിന്ന് പറയാൻ എനിക്കറിയില്ല. അതിലൊന്നൊരു അമ്മായിണ്ട് നമ്മളെ വീട്ടിലും മെയിൻ ആയിട്ട് ഒരു പരിദോഷണം പറയാന്. ഇപ്പൊ ആ ചായ അവിടെ കുറച്ച് നേരം വരുമ്പോ ഞാൻ എസ്എമ്മിനോട് പറഞ്ഞു, ഞാൻ എന്റെ അമ്മായി അയലും അതാണ് നമ്മുടെ സ്കിന്നിലായിട്ടുണ്ടാവോ. അതായത് ഒരു അമ്മ ആ അമ്മായിന്റെ സ്വഭാവം എന്താ വെച്ചാല് ഇവിടെ കേട്ടത് അവിടെ പറയാം, അവിടെ കേട്ടത് ഇവിടെ പറയാം. അപ്പൊ ഞാൻ ഈ എസ്എമ്മിനെ പറ്റി പറയട്ടോ. നീ കൊടുത്ത മൊത്തം കുടുംബക്കാർക്ക് ഓടിപ്പിക്കാം. അപ്പൊ നമ്മളെ കമറും നമുക്കിട്ട് ഒരുപാട് ഭാരം പണിതിട്ട് അവള് പറയപ്പെട്ട ഫൈസൽക്ക് ഇതാണ് കേട്ടോ. ഫൈസൽക്കാരി എനിക്കും തന്നെ കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ആളുടെ വീഡിയോ ഇങ്ങനെ കാണാന്നല്ലാണ്ട് നേരിൽ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവിടുന്ന് കണ്ടതില് ഭയങ്കര സന്തോഷം. അതായത് ആര് എന്ത് കളിയാക്കിയാലുണ്ടല്ലോ, ഹക്കായിട്ടുള്ള കാര്യങ്ങൾ സത്യമാണെന്നുണ്ടെങ്കിൽ തുറന്നു പറയാം. പലരും ഞമ്മളെ പിരാന്തരാക്കണ് തുടരും ഞാൻ ഈ പോക്ക്. പണിയൊക്കെ റിസൈൻ ചെയ്തിട്ട് ഈ പരിപാടിയായിട്ട് ഞാൻ നടക്കുന്നു, ഈ പരിപാടി ഞാൻ തുടരുന്നാണ് പറയുന്നത്. അപ്പൊ ഓരോ ബ്ലോഗേഴ്സിന് പറയാനുള്ള എന്താ അറിയോ, ആരെന്ത് കളിയാക്കിയാലും ഒന്നും നോക്കണ്ട. സംഭവത്തിൽ ഹക്കുണ്ടോ, സംഭവത്തിൽ സത്യമുണ്ടോ, നിങ്ങൾ തുടർന്ന് പോയിക്കോളെ. എന്ത് ആരുടെ കളിയാക്കലും വിഷയാക്കണ്ട. എന്ത് കമന്റ് വന്നോട്ടെ, ഇതിനു മുമ്പ് കമന്റ് വന്ന് നിർത്താമോ എന്ന പലരും. അതായത് സിനിമയിൽ
സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ. എനിക്കറിയില്ല, എനിക്ക് സിനിമനെ കുറിച്ച് വലിയൊരു ധാരണ ഇല്ല, അതുകൊണ്ട് എനിക്കറിയില്ല കേട്ടോ. പിന്നെ കൂടെ നിൽക്കുന്നത് ആ കുട്ടീൻ്റെ അച്ഛനാണ്. അച്ഛനെ നല്ലൊരു ചാരിറ്റിക്കാരനാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ശരിക്കും അന്നത്തെ ദിവസം പറഞ്ഞ പോലെ തന്നെ പാട്ടും പറച്ചിലൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അടിച്ച് പൊളിച്ച് എന്താ പറയുക, ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ ഒരു സ്ട്രെസ്സൊക്കെ അങ്ങോട്ട് ഇല്ലാണ്ടായും. കുറേ പറഞ്ഞ് ചിരിക്കുമ്പോൾ നമ്മളുള്ളിൽ ആ വിഷമങ്ങളൊക്കെ ഒന്നും കിട്ടും, ആകെ മൊത്തം മൈൻഡൊന്ന് ക്ലിയറായി കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് പിന്നെ പാടാനറിയില്ല, അതുകൊണ്ട് എനിക്ക് പറയാനേ അറിയുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ മൈക്ക് കിട്ടിയപ്പോൾ ഞാൻ കുറേ അങ്ങോട്ട് പറഞ്ഞ് തള്ളി മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം, അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടാം. അതായത് ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്, അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. നമ്മൾ എൽ ഡി എഫ് യു ഡി എഫ് നോക്കിയിട്ടല്ല നല്ലൊരു വ്യക്തി, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നാടിനെ വികസനം ചെയ്യാൻ അവരുടെ കൂടെ നിൽക്കാം. അപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ, ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.